പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ ദുരുദ്ദേശം കാണേണ്ടതില്ല എന്ന് ഇന്ന് പി എസ് ശ്രീധരൻപിള്ള രാവിലെ വ്യക്തമാക്കി. കൂടുതൽ അതിരൂപതകൾ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. കെ സി ബി സി പിന്തുണയ്ക്കുന്നു. പക്ഷേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന്റെ പ്രതികരണം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ഇത്തരം നിലപാടുകളിൽ എന്താ എന്നുള്ളത് നമുക്ക് നോക്കാം. മതനേതാക്കളുടെ നാവുകളിൽ നിന്ന് വിഭജനമുണ്ടാകുന്ന വാക്കുകൾ ഉണ്ടാകരുതെന്ന് ഹംഗറിയിലെ ക്രൈസ്തവ സമൂഹത്തോട് മാർപ്പാപ്പ. ദൈവം ആഗ്രഹിക്കുന്നത് സൗഹാർദ്ദതയാണ്. സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്ത് സമാധാനപക്ഷത്ത് നിൽക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു മാർപ്പാപ്പ. അബ്ദുൾ റഷീദാണ് ചേരുന്നത്. അബ്ദുൾ റഷീദ്, മാർപ്പാപ്പ പറയുന്നത് ബൈബിൾ വചനങ്ങൾ ചേർത്തുകൊണ്ടാണ്. നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചെടുത്തതെന്ന്. വിദ്വേഷം എന്നത് ഒരു കാരണവശാലും ദൈവമോ വചനമോ ഒന്നും അംഗീകരിക്കുന്നതല്ല. പക്ഷേ മാർപ്പാപ്പ ഈ പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ്? മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ, വചനങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര ഗൗരവത്തോടെ വായിക്കണം? മാർപ്പാപ്പയുടെ 4 ദിവസത്തെ മധ്യ യൂറോപ്യൻ പര്യടനം വളരെ ശ്രദ്ധേയമായിരുന്നു പല കാരണങ്ങളാൽ. ഒന്ന്, നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു ഉദര ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളാകുന്നതേ ഉള്ളൂ. അതിനുശേഷമുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യ വിദേശ പര്യടനമാണിത്. 2, ഈ പര്യടനത്തിൽ അദ്ദേഹം സന്ദർശിക്കുന്ന 2 രാജ്യങ്ങളിൽ ഒന്ന് ഹംഗറിയാണ്. 75% ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഹംഗറിയുമായി മാർപ്പാപ്പ പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉടലെടുത്തിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേക കാരണം, വിക്ടർ ഓർബനാണ് അവിടുത്തെ പ്രധാനമന്ത്രി ഹംഗറിയിലെ. തികഞ്ഞ കുടിയേറ്റ വിരുദ്ധനും ഭൂരിപക്ഷ ക്രൈസ്തവവാദിയുമായ വിക്ടർ ഓർബനുമായി പല വിഷയങ്ങളിലും മാർപ്പാപ്പയ്ക്ക് വലിയ ഭിന്നതകളുണ്ടായിരുന്നു. ക്രൈസ്തവ സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണ് പോപ്പ് എന്നുപോലുമുള്ള ചില ആരോപണങ്ങൾ വിക്ടർ ഓർബനുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങളിൽ നിന്ന് ഹംഗറിയിൽ ഉയർന്നിരുന്നു. ഇതിന് പ്രധാന കാരണം, വിക്ടർ ഓർബൻ 100,000 ആളുകൾ മാത്രമാണ് ഹംഗറിയിൽ ജൂത സമൂഹമുള്ളത്. 97 ലക്ഷം ക്രൈസ്തവരുള്ളപ്പോൾ 100,000 മാത്രമാണ് ഹംഗറിയിലെ ജൂത സമൂഹം. ഈ ജൂത സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രചാരണത്തിലൂടെയാണ് ഈ വിക്ടർ ഓർബൻ കഴിഞ്ഞ തവണ അധികാരത്തിലെത്തുന്നത്. ജൂതന്മാരെ ചിരിക്കാൻ അനുവദിക്കരുത്, അവസാന ചിരി അവരുടേതാകരുത് എന്നായിരുന്നു വിക്ടർ ഓർബൻ്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ തന്നെ. ഇത് വലിയ വിവാദമായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ. ഇത്തരമുള്ള വളരെ മൗലികവാദപരമായ നിലപാടുകളോട് മാർപ്പാപ്പ എല്ലാ കാലത്തും വിയോജിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹംഗറിയിലേക്കുള്ള ഈ സന്ദർശനം ലോകം തന്നെ ഉറ്റുനോക്കിയൊന്നായിരുന്നു. 40 മിനിറ്റ് സമയം വിക്ടർ ഓർബനുമായി മാർപ്പാപ്പ സംസാരിച്ചു. എന്തൊക്കെയാണ് അവർ സംസാരിച്ചത് എന്നത് വ്യക്തമല്ല. പക്ഷേ അതിനുശേഷം പുറത്തു വന്ന മാർപ്പാപ്പ പ്രധാനമായും അവിടുത്തെ ക്രൈസ്തവ പുരോഹിതരുമായും ജൂത സമൂഹത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തി. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒരുപക്ഷെ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് മാർപ്പാപ്പ പറയുന്നത്. മതനേതാക്കൾ വിഭജനമോ വിഭാഗീയതയോ വിതയ്ക്കരുത്. വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും സൗഹാർദ്ദതയാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. മതനേതാക്കൾ പല ലോകം ഇപ്പോൾ തന്നെ ഒട്ടേറെ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു കാലത്തോടെയാണ് നാം കടന്നു പോകുന്നത്. ഇപ്പോൾ മതനേതാക്കളടക്കം സമാധാനത്തിൻ്റെ പക്ഷത്താണ് നിൽക്കേണ്ടത്. അവരൻ്റെ പേര് പറഞ്ഞല്ല നാം സംഘടിക്കേണ്ടത്, ദൈവത്തിൻ്റെ പേരിലാണ് നാം സംഘടിക്കേണ്ടത് എന്ന് മാർപ്പാപ്പ പറയുന്നു. ഏതൊരു രാജ്യത്തെയും ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം അവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കൈകളിലാണെന്നും എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളോടെയും ന്യൂനപക്ഷങ്ങളോട് അങ്ങേയറ്റം തുറന്ന മനസ്സോടെ പെരുമാറണമെന്നും ഇന്നും ജൂതവിരുദ്ധതയുടെ അംശങ്ങൾ യൂറോപ്പിൽ പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നതെന്നും അത് ഇന്നൊരു കനലാണെങ്കിൽ നാളെ അതൊരു അഗ്നിയായി ആളിപ്പടരാൻ അനുവദിക്കരുതെന്നും സമാധാനത്തിൻ്റെ ജലം കൊണ്ട് ഇപ്പോൾ തന്നെ ആ കനലുകളെ അണയ്ക്കണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നു. 7 മണിക്കൂർ സമയം മാത്രമാണ് മാർപ്പാപ്പ ഹംഗറിയിൽ തങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബാക്കി 3 ദിവസവും അദ്ദേഹം സ്ലോവാക്കിയയിലാണ് തങ്ങുന്നത്. 7 മണിക്കൂർ മാത്രം അവിടെ തങ്ങിക്കൊണ്ട് അവിടുത്തെ സമൂഹത്തോട് പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് ആഗോള ക്രൈസ്തവ സഭയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ ഒരു സമാധാന യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഒരു സമാധാന യാത്ര എന്നാണ് അദ്ദേഹം ഇതിനെ ട്വീറ്റിൽ വിശേഷിപ്പിച്ചത് പോലും. PG, ഇത് അദ്ദേഹം പറഞ്ഞത് ഹംഗറിയിലാണ്, ഹംഗറിയിലെ നേതാക്കളോട് മാത്രമാണ്. പക്ഷേ ഒട്ടേറെ സംഘർഷങ്ങളുടെ വാർത്തകൾ നമ്മളൊക്കെ ദിനംപ്രതി ഓരോ തലക്കെട്ടുകളിലും ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഈ കാലഘട്ടത്ത് രാജ്യ അതിരുകൾക്ക് അപ്പുറമുള്ള ഒരു തെളിച്ചമായി മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മളിലേക്ക് എത്തുകയും ചെയ്യുന്നു. PG, തീർച്ചയായിട്ടും റഷീദ, ഇനി അതിനെയും വ്യാഖ്യാനിച്ച് പറയുന്നവരുടെ വരുതിക്ക് വേണ്ടി വളച്ചൊടിക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ്.